ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാ മേഖലകളെയും കോവിഡ് ബാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കപ്പെട്ട ധന യുനെസ്കോ റിപ്പോർട്ട് പ്രകാരം 157 കോടി കുട്ടികൾക്കാണ് ഈ കോവിഡ് വന്നതോടെ സ്കൂളിൽ പോകാൻ പറ്റാതെ വന്നത്. 32 കോടി കുട്ടികളെയാണ് ഈ അവസ്ഥ ഇന്ത്യയിൽ തന്നെ ബാധിച്ചിരിക്കുന്നത്. അതിജീവനമാണ് ഈ മനുഷ്യകുലത്തിന്റെ മുഖമുദ്ര. ഓൺലൈൻ ക്ലാസ് നടത്തിയാണ് ഇതിന് ഒരു പരിധിവരെ നാം ഈ പ്രശ്നത്തെ നമ്മൾ നേരിട്ടത്. പല സ്കൂളുകൾക്കും ഓൺലൈൻ വിദ്യാഭ്യാസ ക്ലാസുകൾ സൗകര്യം ഇല്ലായിരുന്നതിനാൽ അതിന് സർക്കാരിന്റെ സഹായത്തോടെ ഒരു പരിധിവരെ അതിനും നമ്മൾ പ്രശ്നത്തെ നേരിടാൻ നമ്മൾ ഒരു പരിധിവരെ കണ്ടെത്തി എന്നത് ആശ്വാസകരമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ടിവിയോ മൊബൈൽ ഫോണോ ഇല്ലാത്തതിനാൽ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. ഓൺലൈൻ ക്ലാസുകൾ സർക്കാർ സുമനസുകളുടെയും സർക്കാരിന്റെയും സഹായത്തോടെ ഇതിനും നമ്മൾ ഒരു പരിധിവരെ പ്രശ്നത്തിൽ കണ്ടെത്തി. ഓൺലൈൻ ക്ലാസ് ഒരിക്കലും സ്കൂളിൽ പോയി പഠിക്കുന്ന ജീവിക്ക ഒരു ബദൽ സംവിധാനം അല്ല എന്ന് നാം അംഗീകരിച്ചേ മതിയാവൂ. സ്കൂളുകളിൽ മറ്റു കുട്ടികൾക്ക് ഇടപെടുമ്പോൾ ഉള്ള ഒരു ഉല്ലാസം നമുക്ക് കിട്ടുകയില്ല. മാനസിക ഉല്ലാസം, മാനസിക പ്രശ്നങ്ങൾ ഇതിന് കുട്ടികൾക്ക് ഉണ്ടാവുന്നു. ഇതുമൂലം കുട്ടികളുടെ മാനസിക ആരോഗ്യം നശിക്കുവാനും സമ്മർദ്ദത്തിൽ അടിമപ്പെടുവാനും തെളിവാക്കുന്നു. ദിനേശിക്കാരായ കുട്ടികൾക്ക് അധ്യാപകരുടെ നേരിട്ടുള്ള ശ്രദ്ധ വേണമെന്ന് ഞാൻ പറയുന്നു. ആവശ്യമുള്ളതിനാൽ ഓൺലൈൻ ക്ലാസ് നടത്തുക എന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും ഇത് വിദ്യാഭ്യാസ രീതി ഒരു വെല്ലുവിളി തന്നെയാണ്. വിദ്യാർത്ഥികളുടെ ഒരു ചലനത്തിലും നോട്ടത്തിലും അവരുടെ പ്രതികരണം മനസ്സിലാക്കി ആവശ്യമുള്ളവർക്ക് കൂടുതൽ ശ്രദ്ധ നൽകുവാൻ സാധിക്കാതെ വന്നു. ഓൺലൈൻ ക്ലാസ്സിൽ അതിനുള്ള സൗകര്യം ഇല്ല. കുട്ടികളുടെ പഠനത്തിൽ ഉള്ള മികവും നിലവാരവും മനസ്സിലാക്കുവാൻ നടത്തിയിരുന്ന പരീക്ഷകളുടെ നടത്തിപ്പും ഒരു വെല്ലുവിളി തന്നെ. നിപ്പ വൈറസ്, ഓക്കി കൊടുങ്കാറ്റ്, പ്രളയത്തിനെ നമ്മൾ നേരിട്ടതുപോലെ ഇതിനെയും നമ്മൾ നേരിടും. ഇതിന്